തലസ്ഥാനവാസികളുടെ സായാഹ്നങ്ങളെ മനോഹരമാക്കിയ ശംഖുമുഖം കടപ്പുറത്തിന്റെ അവസ്ഥ ഇതാണ്. ഏതൊരു വിനോദസഞ്ചാരിയുടെയും കരളലിയിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ. ശംഖുമുഖം കടപ്പുറം ഇനി പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്ന കാര്യവും സംശയമാണ്. വിനോദസഞ്ചാരികളെല്ലാം കാത്തിരിപ്പിലാണ്. ഓഖി ചുഴലിക്കാറ്റാണ് ശംഖുമുഖത്തെ തകർത്തു തുടങ്ങിയത്. ഇതിനു പിന്നാലെയുണ്ടായ അതിരൂക്ഷമായ കടലാക്രമണങ്ങൾ ബീച്ചും റോഡും എല്ലാം തകർത്തെറിഞ്ഞു. ശംഖുമുഖം ബീച്ച് തകർന്നിട്ട് തന്നെ ഇപ്പം 3 വർഷം പോലെ ആയി വരുന്നു. ഇതുവരേക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പണി പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഈ കാലവർഷം അടക്കും തോറും ഭയങ്കര ഭീതിയിലാണ് തീരദേശവാസികൾ മൊത്തവും. അവർക്ക് അവരുടേതായിട്ടുള്ള ഉപജീവനത്തിനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നില്ല. ഈ ബീച്ചാണെങ്കിൽ മൊത്തം തകർന്നടിഞ്ഞ് കിടക്കുന്ന നിലയിലാണ് ഇന്നത്തെ അവസ്ഥ. ഇതിപ്പം ഇങ്ങനെ കഴിയുന്തോറും ഈ ശംഖുമുഖം എന്ന് പറയുന്നത് ഒരു ശംഖുമുഖം ബീച്ച് അവസാനം ശോചനാവസ്ഥയിലോട്ട് നീങ്ങുന്ന അവസ്ഥയാണ് കാണുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എയർപോർട്ടും ഉണ്ട്. എയർപോർട്ടിന് പോലും കൂടെ ഇപ്പം ഒരു സംരക്ഷണം ഇല്ലാത്ത സ്ഥിതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനുള്ള നടപടി ഗവൺമെൻറ് മുൻകൈയെടുക്കണമെന്ന്. കഴിഞ്ഞ 3 വർഷമായി കടലേറ്റം ശക്തമായതോടെ സഞ്ചാരികൾ വൈകുന്നേരങ്ങൾ ചെലവഴിച്ചിരുന്ന മനോഹര തീരം പൂർണ്ണമായി കടലെടുത്തു. സഞ്ചാരികൾക്കായി പണിതുയർത്തിയ ഇരിപ്പിടങ്ങളും തിരയേറ്റം തടയാൻ നിർമ്മിച്ച കടൽ ഭിത്തിയുമൊന്നും ഇപ്പോൾ ഇവിടെയില്ല. ചുരുക്കിപ്പറഞ്ഞാൽ തലസ്ഥാന നഗരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് ഇല്ലാതായി. ശംഖുമുഖം എന്ന് പറയുന്നത് ഇതിപ്പം ഈ ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റ് വന്നതിന് ശേഷമാണ് ഇതിപ്പം ഇത്രയും ഇങ്ങനെ പോയത്. ഇനി സംഭവിച്ചത് ഈ ഹാർബറിൻ്റെ പണിയും ഇതൊക്കെ ഈ കല്ലുകൾ ഇടുന്നതുകൊണ്ടാണ് കൂടുതലും ഇവിടെ ഈ നഷ്ടം സംഭവിക്കുന്നത്. അപ്പം അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ഇവിടുത്തെ റോഡ് പോയിട്ട് തന്നെ വർഷങ്ങളാവും. തീരത്ത് ഇനി എന്ത് ഈ കടലിന് എന്തുകൊണ്ട് ബന്ധിച്ചാലും കടൽ കയറും, അത് ഉറപ്പാണ്. അത് യാതൊരുവിധ മാറ്റമില്ല. ഈ വിഴിഞ്ഞ ഹാർബർ എന്ന് തുടക്കം അവിടെ പണി തുടക്കമായ അന്ന് മുതൽ നമുക്കൊക്കെ ദുരിതമാണ്. വേറെ ഒരു ഇതുമില്ല. ഈ ഓഹി അടിച്ചില്ലേ, ഓഹി അടിച്ചതിന് ശേഷം പിന്നെ ഒരു മിനി സുനാമി എന്ന് പറഞ്ഞിട്ട് വന്നു. അത് വന്നതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത്. പിന്നെ വർഷം നമ്മളൊക്കെ അവിടെ കിടന്ന് പണിയെടുക്കേണ്ടവരാണ്. ഒരു 2 കിലോമീറ്ററോളം ഇങ്ങോട്ട് ഇപ്പൊ കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ വർഷാവർഷം ഇതിങ്ങനെ നശിച്ചുകൊണ്ട് പോവുകയാണ്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിലേക്കും വലിയ തുറയിലേക്കും പോകുന്ന റോഡ് പകുതി കൊണ്ട് ഇടിഞ്ഞു. വൻ തിരകൾ അടിയിൽ നിന്ന് മണ്ണ് മാന്തിയെടുക്കും തോറും സമീപത്തെ വീടുകളും കെട്ടിടങ്ങളും ആകെ അപകടാവസ്ഥയിലാണ്. ശേഷിച്ച റോഡിന്റെ ഭാഗങ്ങളും ഇരച്ചു കയറുന്ന കടൽ തകർത്തെറിയുമെന്നത് തീരദേശത്തെ ആശങ്കയിലാഴ്ത്തുകയാണ്. സാധാരണ കടലാക്രമണം രൂക്ഷമാകുന്ന തീരങ്ങളിൽ കല്ലിട്ട് കടൽ ഭിത്തി നിർമ്മിക്കും. അതിന് പിറകിൽ മൺചാക്കുകൾ നിറച്ച് വീണ്ടും ഒരു തടകൂടി സൃഷ്ടിക്കും. ഇവിടെ കരിങ്കല്ലും കമ്പിവലയും ഉപയോഗിച്ച് അടിസ്ഥാനം തീർത്ത അരഭിത്തിയും അതിനപ്പുറത്തെ ടാറിട്ട റോഡുമെല്ലാം കടൽ വിഴുങ്ങുന്ന സ്ഥിതിയാണ്. ഇതോടെ പരമ്പരാഗത മാർഗങ്ങളെല്ലാം അടഞ്ഞ അവസ്ഥയായി. ഓരോ തവണയും കടലാക്രമണത്തിൽ റോഡും തീരവും തകരുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിക്കുമെന്നാണ് ഭരണാധികാരികൾ പറയുന്നത്. അതെല്ലാം പാഴ്വാക്കാകുന്നു. ഈ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നോക്കത്താ ദൂരത്തോളം കടലിനെ ആസ്വദിച്ചിട്ടുണ്ട്, ഒപ്പം കടലയും കുറയ്ക്കും. ഞാൻ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ അങ്ങനെയാണ് ശംഖുമുഖത്തെ ആസ്വദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇരിപ്പിടം ഇന്നിരിക്കുന്നത് കടലിലാണ്. നേരത്തെ ഇത് അങ്ങ് മുകളിലായിരുന്നു. ഇതാണ് ശംഖുമുഖത്തിൻ്റെ അവസ്ഥ. നാളെ ഒരുപക്ഷെ വരുമ്പോൾ ഈ ഇരിപ്പിടവും ഇവിടെ കാണില്ല. ഇതും ഒരുപക്ഷെ കടലെടുത്തേക്കാം. ശംഖുമുഖത്ത് നിന്നും ജമീഷ്.